ഇതെന്താ ഈ ഫോട്ടോ? ഇത് അർച്ചന കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോയാ. ഇത് സച്ചിയല്ലേ? ഞങ്ങളുടെ സച്ചിദാനന്ദൻ, മംഗലത്ത് വീട്ടിൽ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആള്. അഖിൽ സാറിന് അറിയോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, അടിപൊളി കമ്പനിയായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരായിരുന്നു, സച്ചി, സഞ്ജു, പിന്നെ ഞാൻ. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്ന കണ്ട് ആരോ ഒരു ബിരുദൻ ഒരു പേരിട്ടു, മൂവ് ഓണ്ടൻസ്. വേർപിരിയാത്ത കമ്പനിയായിരുന്നു. എന്തു ചെയ്യാം, കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നപ്പോ ഞങ്ങൾ മൂന്നുപേരും മൂന്ന് വഴിക്കായി. ഞാൻ ആ നല്ല കാലം ഓർത്തു പോയതാ ശ്യാമേ. അത് നല്ല കാലം എന്ന് പറയുമ്പോ ഇതെന്താ മോശകാലാണോ? ഏയ്, അങ്ങനെയല്ല. അതൊരു കാലം, ഇത് മറ്റൊരു കാലം. എത്ര പെട്ടെന്നല്ലേ ഓരോരുത്തരുടെയും ജീവിതം മാറി മറിയുന്ന. എന്റെ കല്യാണം നടന്നു, സച്ചിയുടെ കല്യാണം നടക്കാൻ പോകുന്നു. ഏതായാലും അർച്ചന ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ സച്ചി ഒന്ന് വിളിക്കാൻ പോവാ. ഞാനിവിടെ ഉണ്ടെന്ന് പറയോ? അതെന്താ പറഞ്ഞാല്, അർച്ചന ശ്യാമയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാ അവന് സന്തോഷാവില്ലേ? പിന്നെ സന്തോഷാവും. ആ, എന്നാ സച്ചിയുടെ ഇപ്പോഴത്തെ നമ്പറിങ്. ഏതായാലും ഞാൻ അവന് വീഡിയോ കോളാ ചെയ്യാൻ പോകുന്നേ. അയ്യോ അഖിൽ സാറേ, അത് വേണ്ട. എന്താ, വീഡിയോ കോൾ ചെയ്ത് എന്താ കുഴപ്പം? സാർ, കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ജാതകവശാല് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇവര് തമ്മിൽ കാണണ്ടെന്ന് ഏതോ ഒരു ജ്യോതിസര് പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. അർച്ചന അവനെ കാണണ്ട, അവൻ അർച്ചനെയും കാണണ്ട. എന്താ, അതുപോരെ? അത് മതി, വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. വാ. എന്താടാ അളിയ, നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? നീ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയാനാ ഞാൻ വീഡിയോ കോൾ തന്നെ ചെയ്തത്. കൂട്ടുകാരനെ മനഃപൂർവ്വം മറന്നു കളയുന്ന മഹാഭാപിയല്ലേ നീ? ആ, അങ്ങനെയാണെങ്കിൽ നീ മഹാഭാപി തന്നെ. എടാ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം. എടാ, എന്റെ കല്യാണം വളരെ രസകരമായ ഒരു നാടകം പോലെയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. പിന്നെ എന്തെങ്കിലും നുണ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാനാണോ നിനക്ക് പ്രയാസം? എസ്കേപ്പിസം ഒന്നും അല്ലടാ, ഞാൻ സത്യമാണ് പറയുന്നത്. അല്ല, അതിരിക്കട്ടെ, നിന്റെ കല്യാണം തീരുമാനിച്ചിട്ട് അതെന്താ എന്നെ അറിയിക്കാതിരുന്നേ? കല്യാണം തീരുമാനിച്ചെന്നോ? ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് അർച്ചന. അർച്ചനയോ? അർച്ചനെ നീ എങ്ങനെ അറിയും? എടാ, അർച്ചന എന്റെ ശ്യാമയുടെ കൂട്ടുകാരിയാ. നമ്മൾ കൂട്ടുകാരായതുപോലെ നമ്മുടെ ഭാര്യമാരും കൂട്ടുകാരികളാ. ദൈവത്തിന്റെ ഓരോ കളികളെ. ദൈവത്തിന്റെ കളി വേറെയാ. എന്റെ മനസ്സിലുള്ള പെണ്ണ് അമ്മ മാത്രമാണെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ. നിയന്ത്രണമൊന്നും മിണ്ടാത്ത. ഞാൻ എന്ത് മിണ്ടാനോടാ അളിയ. ആ, എടാ പിന്നെ ഇന്നൊരു സർപ്രൈസ് ഉണ്ടായി. എന്ത് സർപ്രൈസ്? അമ്പലത്തിൽ വെച്ച് ശ്യാമ അർച്ചനയെ കണ്ടുമുട്ടി. അവരൊരുമിച്ച് ഇങ്ങോട്ട് പോന്നു. ആ, അർച്ചന ഇപ്പോ ഇവിടെ ഉണ്ട്. ഇത് വീഡിയോ കോൾ ആയതുകൊണ്ടാ ഞാൻ അർച്ചനയുടെ കയ്യിൽ കൊടുക്കാത്തത്. ഏതോ ജോൾസിന്റെ വിധി പ്രകാരം
കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ കാണാൻ പാടില്ലെന്നോ മറ്റോ? ആ എടാ അഖിലെ, ഞാനിപ്പോ ഇത്തിരി തിരക്കില്ല, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഓ അങ്ങനെയാണോ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി ശരി ശരി, ഓക്കെടാ. എല്ലാം കൊണ്ടും നന്നായി. ശ്യാമയ്ക്ക് അവളുടെ കൂട്ടുകാരെയും എനിക്ക് എന്റെ കൂട്ടുകാരനെയും കിട്ടി. രാത്രി ഏറെ വൈകി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്നു. രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എത്ര പെട്ടെന്നല്ലേ ഈ പിരിഞ്ഞു പോയവരൊക്കെ പിന്നെയും കൂട്ടിമുട്ടുന്നതും ഒന്നാവുന്നതും. കൃഷ്ണ, നിങ്ങളെന്താ കഴിക്കാത്തെ? ഞങ്ങള് അല്പം കഴിഞ്ഞ് ഒരുമിച്ച് കഴിച്ചോളാം. ഈ നാശം പിടിച്ച നിങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കേണ്ട ഗതികേടില്ലല്ലോ. ഇത് സ്പെഷ്യൽ കറിയാ, അമ്മന്ന് കഴിച്ചോക്കെ. എനിക്ക് വേണ്ടായിരുന്നു. ഇത് ഞാനുണ്ടാക്കിയതല്ല, അർച്ചന ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? സൂപ്പർ. അസല് പാചകക്കാരി കൂടിയാണല്ലോ അർച്ചന. അതെ, ഒരിത്തിരി ഉപ്പ് കുറവുണ്ട്, അത് ശ്രദ്ധിക്കണം അല്ലേ വസന്തരേ? ഐശ്വര്യടുത്തേക്ക് ഈ കറി അല്പം ഒഴിക്കട്ടെ. എനിക്കൊന്നും വേണ്ട, അപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ ഇതിൽ ഉപ്പ് കുറവാണെന്ന്. എനിക്കിച്ചിരി ഉപ്പ് വേണം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും എന്റെ സ്വഭാവം മാറും, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേട്ട് മുഖം വീർപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഈ ശ്യാമ എന്തൊരു സ്മാർട്ടായിരുന്നു എന്നറിയാമോ? ഇവൾക്ക് ഇരട്ടി പേര് പലതായിരുന്നു, വാനമ്പാടി, അമ്പലപ്രാവ്. ടീച്ചേഴ്സിനൊക്കെ ശ്യാമ എന്തൊരു ഇഷ്ടമായിരുന്നു എന്നറിയോ? പഠിക്കാൻ എന്നും ഒന്നാമതായിരുന്നു. ഇവളുടെ ശാലീനത കണ്ട് എല്ലാവർക്കും അസൂയായിരുന്നു. ഫുഡ് കഴിക്കാൻ വന്നിരുന്നാൽ ഈ പുകഴ്ത്തലാണല്ലോ. പിന്നെ ഹെഡ് മാസ്റ്റർ ശ്യാമയെ വിളിച്ചോണ്ടിരുന്നതേ കൃഷ്ണ തുളസിന്നായിരുന്നു. അതെ, നമുക്കേ ഇതില് ഉപ്പ് പാകത്തിനാക്കിയിട്ട് കുറച്ചുകൂടി കറി എടുത്തിട്ട് വരാം. നീ വന്നേ, നടക്ക്. പിന്നെ കൃഷ്ണ തുളസി, ഇത് ചൊറിയണമാണ്, ചൊറിയണം. ഐശ്വര്യ, ശ്യാമ നമ്മുടെ അനിയത്തിയാ. നീ ഇപ്പൊ ഈ പറഞ്ഞത് അവളുടെ കൂട്ടുകാരി എങ്ങനെ കേട്ടിരുന്നെങ്കിലേ, അത് അവൾക്ക് അപമാനമല്ലേ? ഈ സ്തുതിഗീതം കേൾക്കുമ്പോ എനിക്ക് കലി ഇളകും. അതെന്റെ ശീലമല്ല, സ്വഭാവമാണ്. ശീലമാണെങ്കിലും സ്വഭാവമാണെങ്കിലും അത് ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടാവും. ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നിങ്ങൾ വേറെ വഴി നോക്കണം, ഞാൻ ഇങ്ങനെയൊക്കെയാ. ഐശ്വര്യ, അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് മിണ്ടാനാ? ഐശ്വര്യ പറഞ്ഞത് ശരിയല്ലേ, ദിവസത്തിൽ 24 മണിക്കൂറും
ഇങ്ങനെ ശ്യാമസങ്കീർത്തനം കേട്ടാ മറ്റുള്ളവരുടെ തലയ്ക്ക് വട്ടുപിടിക്കില്ലേ? ഒരു ശ്യാമസൂക്തം. നീ ഇങ്ങോട്ട് വന്നേ. ശ്യാമി, എവിടേക്ക് നിന്നെ കൊണ്ടുവന്നേ? നീ ഇങ്ങോട്ട് വന്നേ. അതെ, എനിക്ക് നിന്നോട് മാത്രമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതാ മനഃപൂർവ്വം നിന്നെ വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ശ്യാമ? അതെ, ഞങ്ങളുടെ കല്യാണം നടന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ആ പറഞ്ഞിട്ടുണ്ട്. അഖിൽ സാറിന് സാറിന്റെ അമ്മ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയായിട്ടാ കല്യാണം നിശ്ചയിച്ചത്. സമയത്ത് ആ കുട്ടി വന്നില്ല. അത് നീ എന്നോട് പറഞ്ഞല്ലോ. അപ്പം അമ്മ മനസ്സിൽ വിചാരിച്ച കല്യാണം നടക്കാത്തോണ്ട് അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. ആരോട്? നിന്നോടോ? അത് അമ്മയുടെ കുഴപ്പമൊന്നും അല്ലല്ലോ. അങ്ങനെ ഉണ്ടാവുമല്ലോ. പിന്നെ അമ്മയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാ ഐശ്വര്യ അടുത്തി. അവരെ കണ്ടാലും അറിയാം ഒരു നെഗറ്റീവ് ആണെന്ന്. അമ്മയെ മണിയടിച്ച് നിൽക്കുന്ന അതുകൊണ്ട് തന്നെ. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഈ ഓരോരുത്തർക്കും ഓരോ ന്യായം ഉണ്ടാവുമല്ലോ. ഒരു ന്യായമില്ല. നീ പണ്ടേ ഇങ്ങനെ തന്നെ ആണല്ലോ. ആരെയും കുറ്റം പറയില്ല. ഈ ലോകത്തുള്ള എല്ലാവരും നല്ലവർ. അവരാരും തെറ്റ് ചെയ്യില്ല. മാന്യന്മാര്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ പറയും. ആ പറയുമ്പോഴത്തെ പിണക്കമല്ലേ ഉള്ളൂ. അതല്ലടി, അവരാരും അത്ര കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷേ നീ അവരുടെ മുമ്പിൽ വെച്ച് എന്നിങ്ങനെ പുകഴ്ത്തിയൊന്നും പറയണ്ട. അത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ആ പലർക്കും എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആരാ പലരും? അത് പറയടി. അവര് തന്നെയാ അമ്മയെ ഐശ്വര്യ അടുത്തി. അപ്പൊ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ. അച്ഛനും രണ്ടേട്ടന്മാർക്കും അമൃതയിടത്തേക്കും എല്ലാവർക്കും എന്നെ ജീവന. എനിക്ക് ഇവരുടെ അർദ്ധ ഇഷ്ടത്തെ കുറിച്ച് അല്ല അറിയേണ്ടത്. അഖിൽ സാർ എങ്ങനെയാ നിന്നോട്? എനിക്ക് അതറിഞ്ഞാ മതി. അതെന്റെ ഭാഗ്യാടി. ഭഗവാൻ കൃഷ്ണൻ എനിക്ക് തന്ന വരദാനം. എന്റെ അഖിൽ സാറിന് എന്നെ ജീവന. ജീവൻ എനിക്ക് സാർ ദൈവോ. പിന്നെ നീ എന്തിനാ പേടിക്കുന്ന ശ്യാമെ? താലി കെട്ടിയ പുരുഷൻ ഇടത് കൈ കൊണ്ട് നിന്റെ വലത് കൈ പിടിച്ച് കരുതലും കാവലുമായി കൂടെ ഉള്ളപ്പോ പിന്നെന്താ? ബാക്കിയൊക്കെ പോവാൻ പറയടി. വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല അർച്ചനെ. വഴക്കുണ്ടാക്കണ്ട, കാര്യം പറയണം, പ്രതികരിക്കണം. പ്രതികരിക്കാനുള്ള കരുത്ത് കാട്ടിയില്ലെങ്കിൽ നമ്മൾ പലരുടെ മുമ്പിൽ തോറ്റുപോകും. തോറ്റു ജീവിക്കുന്നതിലൊക്കെ എന്തർത്ഥടിയുള്ളത്? ചില തോൽവികളൊക്കെ ചിലർക്ക് സന്തോഷാവുമെങ്കിൽ അവര് സന്തോഷിച്ചോട്ടെ അർച്ചന. നീ ആ പഴയ പള്ളിക്കൂട കാലത്തെ അമ്പലപ്രാവ് തന്നെ. നീ ചെല്ല്, അവിടെ അന്വേഷിക്കും. അല്ല സാർ, ഫോൺ ചെയ്തോ, ഞാൻ പിന്നെ വരാം. ഹേയ്, കുഴപ്പമില്ല. ഒരു ഓഫീസ് സ്റ്റാഫിനെ വിളിക്കാനായിരുന്നു. അതിപ്പോ അത്ര അത്യാവശ്യ കാര്യമൊന്നുമല്ല. അർച്ചന വരൂ. അർച്ചനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മടിക്കണ്ട, പറഞ്ഞോളൂ. എന്റെ തോന്നലല്ല, എന്നാ വെറും സംശയമല്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ചുണ്ടായ അപകടം. അപകടം? അതൊരു അപകടമല്ല അഖിൽ സാർ, അതാരോ കരുതിക്കൂട്ടി ചെയ്തതാ. എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ അർച്ചനയ്ക്ക് തോന്നാൻ കാരണം? ഞാൻ വളരെ ദൂരെ നിൽക്കായിരുന്നു ആദ്യം.
എനിക്ക് ആറാട്ട്, താലപ്പുലി, എഴുന്നള്ളത്ത് ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടാ. തീവെട്ടി ഇങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കുന്നത് കാണാൻ വലിയ ഭംഗിയാണല്ലോ. അത് താഴേക്ക് ചരിക്കുന്നത് സാധാരണ മൺചട്ടിയിൽ നിന്നും അതിലേക്ക് എണ്ണ പകരാനാ. ഇത് എണ്ണ പകരാനുള്ള രീതിയിലല്ല അയാൾ തീവെട്ടി താഴ്ത്തിയത്. അത് ആരെയും ആക്രമിക്കാനുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു. ഉറപ്പാണോ? ഉറപ്പ്. അങ്ങനെയെങ്കിൽ അതൊരു ചതി തന്നെയാ. കൊട്ടേഷൻ എനിക്ക് ഊഹിക്കാൻ കഴിയും. കൊട്ടേഷൻ കൊടുത്ത ആളെ ശ്യാമയോട് ചിലർക്കൊക്കെ പകയുണ്ടല്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ട് അർച്ചന, ശത്രുക്കള്. ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതൽ. ശ്യാമയോട് പലർക്കും അസൂയ തോന്നുന്നത് സ്വാഭാവികം. അസൂയയിൽ നിന്നാണ് ഈ പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവുന്നത്. കൂട്ടുകാരിയെ പലതവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളല്ലേ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ശ്യാമയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപത്ത് വരുമ്പോ ദൈവം അയക്കും ഒരാളെ ശ്യാമയെ രക്ഷിക്കാൻ. അങ്ങനെ ദൈവം ശ്യാമയ്ക്ക് അരികിൽ അയച്ച പലരിൽ ഒരാളാണ് അർച്ചന. അതുകൊണ്ട് എനിക്ക് ശ്യാമയുടെ കാര്യത്തിൽ ഒരു പേടിയുമില്ല. ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. ശ്യാമേ, അമ്പലത്തിൽ വെച്ച് ആ തീവെട്ടി പിടിച്ചിരുന്നവനെ ശ്രദ്ധിച്ചിരുന്നു? ഒത്തിരി തീവെട്ടികൾ ഉണ്ടായിരുന്നില്ലേ സർ, ഞാൻ അവരാരും ശ്രദ്ധിച്ചില്ല. തന്നെയല്ല, തീവെട്ടി കാണുമ്പഴേ നമ്മൾ അതില് മാത്രാണല്ലോ നോക്കുന്നത്. അത് പിടിക്കുന്ന ആളെ അല്ലല്ലോ. അത് ശരിയാ, തീവെട്ടി തെളിഞ്ഞു നിൽക്കുന്ന ഭംഗി കൊണ്ടാണല്ലോ നമ്മൾ അതില് നോക്കുന്നത്. അതെ, പക്ഷേ ഇന്നലെ അമ്പലത്തിൽ നടന്നത് ഉറപ്പായിട്ടും ചതിയ. അതിന്റെ പിന്നില് ഒരു കൊട്ടേഷനുണ്ട്, അതില് യാതൊരു സംശയവും വേണ്ട. എന്റെ ശ്യാമ താൻ ഇത്ര വിഡ്ഢിയാണോ? തന്നെ ഉപദ്രവിക്കാനും ചതിക്കാനും നടക്കുന്നത് ആരാ? ആരാന്നറിയില്ലേ. ഏതായാലും അത് പുറത്തുനിന്നുള്ള ആരും ആവാൻ വഴിയില്ല, അകത്തുള്ള ആള് തന്നെയാ. സർ, നമ്മൾ സംശയം വെച്ച ആരെയും കുറ്റക്കാരെ കാണരുത്. സംശയം വെച്ചല്ല കുറ്റക്കാരായിട്ട് കാണുന്നത്, അനുഭവം വെച്ചിട്ടാ. അതൊരനുഭവമല്ല, എത്ര എത്ര അനുഭവങ്ങള്. എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ ആക്രമിക്കുന്നത് ഐശ്വര്യ അടുത്ത് തന്നെയാ. പക്ഷേ ഇതിന്റെ പിന്നിൽ ഐശ്വര്യ അടുത്താണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയോ? ഐശ്വര്യ അടുത്ത് അല്ലാന്ന് ശ്യാമയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? ഓരോന്നായിട്ട് ആലോചിച്ച് നോക്കൂ. ഡാർക്ക് ബ്ലൂ ഓർഗാനിക്കിൽ വെച്ചുണ്ടായ അപകടം, പിന്നെ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും അതിനു മുൻപും അവർ കൊട്ടേഷൻകാരെ കൊണ്ട് തന്നോട് കാട്ടിക്കൂട്ടിയ അക്രമം, അപമാനിക്കല്. കുറച്ചു ദിവസം മുൻപ് ആ കള്ളൻ സിദ്ധനെ വെച്ച് തന്നെ കത്തിച്ച് കളയാൻ നടത്തിയ അഗ്നിജപം, ഈ അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മൾ സംശയിച്ച ആള് തന്നെയാ ഇതിന്റെയും പിന്നില്. യാതൊരു തർക്കവും വേണ്ട. അവർക്ക് ഈഗോയാ തന്നോട്. ഈഗോ അത് അവരെ വലിയൊരു മെന്റൽ പേഷ്യന്റ് ആക്കി മാറ്റും, അതിൽ നോ ഡൗട്ട്. എന്റെ പ്രിയപ്പെട്ട ഏട്ടൻ വിഷമിക്കുമല്ലോ എന്നോർത്ത അവരെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ തന്റെ നേരെ വരുന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. അതെന്റെ അച്ഛനെയും അമ്മയും കൂടപ്പറപ്പുകളെയും വേദനിപ്പിക്കാതെ ഞാൻ കണ്ടെത്തും. കണ്ടെത്തിയല്ലേ പറ്റൂ. അത് ഈ വീട്ടിൽ അതൊന്നും ഒരു പ്രശ്നമാവരുത്. എന്നുവെച്ച്?
എന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാൻ നിശബ്ദമായിട്ട് കണ്ടു നിൽക്കണമെന്നാണോ? ഞാൻ ഒന്നിനോടും പ്രതികരിക്കരുതെന്നാണോ? ഈ താൻ വിഷമിക്കണ്ട, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ ഒരപേക്ഷയുണ്ട്, താൻ സൂക്ഷിക്കണം. ശത്രുക്കൾ വിരിക്കുന്ന വലയിൽ താൻ പോയി വീണേക്കരുത്. അർച്ചന, അർച്ചന പറഞ്ഞത് 100% സത്യമാണ്. ഇന്നലെ നടന്ന ആപത്തിന് പിന്നില് 100% ഗൂഢാലോചനയുണ്ട്. ഉണ്ട്. ആ തീവെട്ടി പിടിച്ചിരുന്നവനെ കണ്ടാലേ അറിയാം അവനൊരു ഗുണ്ടയാണെന്ന്.